കാരുണ്യമൂലുന്ന സ്നേഹസ്വരൂപനെ കാലിനക്കൈ വണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും അതിൻ്റെ അനുഗ്രഹങ്ങൾ. നല്ലതേ തോന്നാവൂ, നല്ലതേ ചൊല്ലാവൂ, നല്ലതേ ചെയ്യാവൂ നിൻ കൃപയാ. എന്നു മതീനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ, തന്നരുളേണമേ തമ്പുരാനേ, തന്നരുളേണമേ തമ്പുരാനേ. സവ്യ സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്നുവെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈൻ ക്ലാസ്സുകളിലും അതുപോലെ വിക്ടേഴ്സ് ചാനലിൽ വരുന്ന ഡിജിറ്റൽ ക്ലാസ്സുകളിലുമൊക്കെ കൃത്യമായി പങ്കെടുക്കുന്നുവെന്നും പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിക്കുന്നുണ്ടെന്നും കരുതുന്നു. വിദ്യാഭ്യാസം എന്നത് കേവലം പാഠപുസ്തകം മാത്രം പഠിക്കലല്ല, ഒരു കുട്ടിയുടെ സമഗ്രമായ വികാസമാണ് വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് വിവിധ തരത്തിലുള്ള ക്ലബ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ കണ്ടെത്തുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനും ഓരോ കുട്ടിക്കും അവൻ താല്പര്യമുള്ള മേഖലകളിൽ കൂടുതൽ പ്രവർത്തനം നടത്തുന്നതിനും ക്ലബ് പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു. നമ്മുടെ സ്കൂളുകളിൽ വ്യത്യസ്തങ്ങളായ ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഉദാഹരണത്തിന്, ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി സയൻസ് ക്ലബ്ബുണ്ട്. ഗണിത വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്കായി ഗണിത ക്ലബ്, മാത്സ് ക്ലബ്ബുണ്ട്. സോഷ്യൽ സയൻസ് ക്ലബ്ബുണ്ട്. കലാപരമായ കഴിവുള്ളവർക്കായിട്ട് ആർട്സ് ക്ലബ്ബുണ്ട്. സർഗപരമായ കഴിവുള്ളവർക്കായി വിദ്യാരംഗം, കലാസാഹിത്യവേദി, അതുപോലെ തന്നെ ഹിന്ദി ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, അങ്ങനെ വിവിധങ്ങളായ ക്ലബ്ബുകൾ, പരിസ്ഥിതി ക്ലബ്ബ് തുടങ്ങി അനേകം ക്ലബ്ബുകൾ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ പല ക്ലബ്ബുകളും അവരുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. എങ്കിലും നമ്മളിതിൻ്റെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മൾ ഇന്ന് നിർവഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ കുട്ടികളിലുള്ള ശാസ്ത്രചിന്തയും യുക്തിബോധവും ഒക്കെ വളർത്തുന്നതിനായി ശാസ്ത്രരംഗം എന്നൊരു പദ്ധതി കൂടി നമ്മുടെ സ്കൂളിലുണ്ട്. ഈ ഒരു പദ്ധതിയുടെയും ഔദ്യോഗികമായ ഉദ്ഘാടനം, പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് നമ്മൾ ഇവിടെ നിർവഹിക്കുകയാണ്. ഈ രണ്ട് ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്യാനായി നമ്മളോടൊപ്പം ആയിരിക്കുന്നത്, നമുക്ക് സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട കെ എസ് രതീഷ് സാറാണ്. അദ്ദേഹം പേരുകേട്ട ഒരു ചെറു കഥാകൃത്തും അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെയധികം ചെറുകഥാ സമാഹാരങ്ങൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെയധികം പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി ഇപ്പം പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ ഒരു രണ്ട് സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട്, ഉദ്ഘാടന സന്ദേശം നൽകുന്നതിനായിട്ട് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രവർത്തനങ്ങൾക്ക്, ക്ലബ് പ്രവർത്തനങ്ങളുടെ ഒരു കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന, ഈ പ്രവർത്തനങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്ന ജോർജ് കുട്ടി സാറിനെയും സവ്യ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും മറ്റ് സ്റ്റാഫ് അംഗങ്ങളെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും
ഏതെങ്കിലും ക്ലബിൽ അംഗത്വം എടുക്കേണ്ടതാണ്. ക്ലബിൻ്റെ ചാർജുള്ള അധ്യാപകരെ നിങ്ങളെ വിവരം അറിയിക്കുന്നതായിരിക്കും. ഓരോരുത്തരും അവർക്ക് താല്പര്യമുള്ള ക്ലബ്ബുകളിൽ അംഗത്വം എടുക്കുക, അതിൽ ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുക. അപ്പോൾ ഓരോരുത്തർക്കും അവർക്കുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് ഈ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു ക്ലബിൽ അംഗത്വമെടുക്കാൻ ശ്രദ്ധിക്കുക, അത് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലബ് പ്രവർത്തനങ്ങൾ കൃത്യമായി പങ്കെടുക്കുകയും വേണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷവും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു ക്ലബ് പ്രവർത്തനങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ കെ എസ് സതീഷ്. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് സാവിയോ ഹയർ സെക്കൻഡറി സ്കൂൾ ദേവഗിരി കോഴിക്കോട് അതിൻ്റെ ക്ലബ്ബുകളുടെ പുതിയ വർഷത്തെ ക്ലബ്ബുകളുടെ ഒക്കെ ഉദ്ഘാടനം നടത്തുന്നു എന്നറിയുന്നത്. വലിയൊരു സന്തോഷമാണ്. ഇത്തരം കൂട്ടായ്മകൾ എന്തുകൊണ്ട്, എന്തിന് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നത്. ഭൂമിയിൽ ഏറ്റവും അപകടകാരിയായ ജീവി മനുഷ്യനാണ്, മറ്റൊരു ഉത്തരവല്ല. കാരണം ഇത്രയേ ഉള്ളൂ, കാരണം ലളിതാണ്. മറ്റൊരു ജീവിയും ഭൂമിക്ക് സാരമായ പരുക്കുകൾ ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്ലാസ്റ്റിക് വലിച്ചെറിയുകയോ കുന്നിടിക്കുകയോ ജലം മലിനമാക്കുകയോ മറ്റൊരു സഹജീവിയെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല, മറ്റൊരു ജീവികളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനിയാണ് എന്തുകൊണ്ട് സാറ് എന്തിനാ ഈ ക്ലബ്ബുകളുടെ ഉദ്ഘാടനത്തിന് ഇതൊക്കെ പറയുന്നതെന്നൊരു സംശയം ഉണ്ടാവും. അതിൻ്റെ കാരണം ഇത്രയാ, ഇതാണ്. ഇപ്പം നിങ്ങൾ വിദ്യാരംഗം തുടങ്ങാൻ അല്ലേ, വിദ്യാരംഗം എന്ന് ഉദ്ദേശിക്കുന്നത് പാട്ട് പാടണം, കഥ എഴുതണം, കവിത എഴുതണം, പുസ്തകങ്ങൾ വായിക്കണം, ഇതാണ്. ഇത്തരത്തിലുള്ള വായന പാട്ടുപാടലൊക്കെ മനുഷ്യനെ ഒന്ന് രൂപാന്തരപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യൻ സഹജീവിയെ ഉപദ്രവിക്കില്ല, കുന്നിടിക്കില്ല, എന്താണ് ഇടിച്ചു കളയില്ല. അതിനെക്കുറിച്ച് കഥ, ഭൂമിയുടെ അവകാശികൾ എന്ന കഥ വായിച്ച കുട്ടി ഒരിക്കലും എന്ത് ചെയ്യില്ല. കോടാനുകോടി ജീവജാലങ്ങളിൽ ഒന്നാണ് മനുഷ്യനെന്ന വലിയ തിരിച്ചറിവ് അവനുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, അവനും അതിനെ അത് വായന വിദ്യാരംഗം ആ വഴിക്ക് പോകും. കല, കലയുള്ള മനുഷ്യന് ജാതിയോ മതമോ അല്ലേ ഒന്നുമില്ല. മനുഷ്യർ നിർമ്മിച്ച മതിലുകളുണ്ട്, ജാതി കൊണ്ട് മതം കൊണ്ട് ഇതിനെയൊക്കെ പൊളിച്ചു കളയുന്നതാണ് കല. അപ്പം വിദ്യാരംഗത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇനിയിപ്പോൾ പരിസ്ഥിതി ക്ലബ്ബ് തുടങ്ങുന്ന ഒരാൾ നോക്കൂ, ഭൂമിയിലെ എത്രമാത്രം അപകടകരമായ സാഹചര്യത്തിലാണ് ഭൂമി നിലനിൽക്കുന്നത് എന്നൊക്കെ ബോധ്യപ്പെടുത്തലും കൂടിയാണ് പരിസ്ഥിതി ക്ലബ്ബ്. അതുമല്ല, നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് അല്ലേ വലിച്ചെറിയാതെ, പേന വലിച്ചെറിയാതിരിക്കാൻ, മഷീ എന്താണ് റീഫിൽ പേനയിൽ നിന്ന് ഇങ്ക് പേനയിലേക്ക് മാറാൻ അല്ലേ, അങ്ങനെ കുറേ മാറ്റങ്ങളെ നമ്മുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ. അതുമാത്രമല്ല, ഭൂമിയോട് ചേർന്ന് ജീവിക്കാൻ അല്ലേ, മലിനീകരണ ഒരു എന്താണ് മലിനീകരണ ഒരു സംസ്കാരം ഉണ്ടാകാതിരിക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇനിയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ഒരു ഭൗതിക ശാസ്ത്രത്തിൻ്റെ ക്ലബ്ബ് തുടങ്ങുകയാണെന്ന് വെച്ചോളൂ, ഓർത്ത് നോക്കൂ, ഭൗതികതയെ ഭൂമിയുടെ ഒരു സാഹചര്യത്തെ സത്യം അന്വേഷിക്കാനുള്ള ഒരു ത്വര ഇങ്ങനെയൊക്കെ അന്വേഷിക്കുകയാണ്. രസതന്ത്ര ക്ലബിനും എല്ലാം ഗണിത ക്ലബിനും ഒക്കെ അതിൻ്റെതായ സാധ്യതയുണ്ട്. മനുഷ്യനെ പുതിയൊരു രീതിയിൽ ഈ ലോകത്തെ നോക്കിക്കാണാൻ പഠിപ്പിക്കലാണ് ഇത്തരം കൂട്ടായ്മകൾ. അതുമാത്രമല്ല, നമ്മളെല്ലാം അടച്ചിടലിൻ്റെ ഒരു കാലഘട്ടത്തിലാണല്ലേ. ഈ അടച്ചിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ഉള്ള് അല്ലെ പറയില്ലേ ഈവിൾസ് വർക്ക്ഷോപ്പ് ആകുന്നത്, അല്ലെങ്കിൽ ചെകുത്താന്റെ പണിപ്പുരയാകുന്നത്. അവിടെയാണ് ഈ കൂട്ടായ്മകൾ മറ്റൊരു മാറ്റം നമ്മളിൽ സൃഷ്ടിക്കുന്നത്. നമ്മളിങ്ങനെ ഒന്നിൻ്റെങ്കിലും പേരിൽ ഒന്നിച്ചു വരിക, വിദ്യാരംഗത്തിന്റെ പേരിൽ ഒന്നിച്ചു വരുന്നു, അല്ലെങ്കിൽ മറ്റേ ശാസ്ത്ര ക്ലബിന്റെ പേരിൽ ഒന്നിച്ചു വരുന്നു, പരിസ്ഥിതി സാമൂഹ്യ പാഠ ക്ലബിന്റെ പേരിൽ ഒന്നിച്ചു വരുന്നു. അപ്പോഴൊക്കെ നമ്മളെ ഒന്നിച്ച് ജീവിക്കാനും കൂടെ പഠിപ്പിക്കലാണ്. അതുകൊണ്ട് ഈ ക്ലബ്ബുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതുമാത്രമല്ല, രേഷ്മ ടീച്ചർ ഉൾപ്പെടെ എൻ്റെ അടുത്ത സുഹൃത്താണ് കേട്ടോ രേഷ്മ, പ്രിയ കവിതയൊക്കെ എഴുതുന്ന എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറും കൂടെയാണ്. അപ്പോൾ എല്ലാവരോടും പറയുക, ഭൂമിയിൽ ഏറ്റവും അപകടകാരിയായ ജീവിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ. അവരിലേക്ക് വായനയും കലയും മറ്റു സർഗാത്മക പ്രവർത്തനങ്ങളും ബോധപൂർവ്വം കടത്തിവിടാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് ഈ ക്ലബ്ബുകളുടെ പ്രവർത്തനം ഏറ്റവും സുന്ദരമാകാൻ, ഏറ്റവും വിജയപ്രദമാകാൻ, വായിക്കുന്ന, പാട്ടുപാടുന്ന, ചിരിക്കുന്ന, ചിന്തിക്കുന്ന, ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെടുക്കുന്ന ഒരു വലിയ കൂട്ടം സാവിയോ സ്കൂളിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെയും ഇതിൽ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയാണ്. രേണുകേ നീരാഗ രേണു കിനാവിന്തി നീലക്ക
കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകെ നാം രണ്ടുമേ കശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവെല്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേക ശ്യാമക്ഷണഭംഗികൾ പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. കേരള ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് കല്ലുരുട്ടിയിട്ട് ഐതിഹ്യങ്ങളുടെ നീരു ചികഞ്ഞ ഭ്രാന്തന്റെ കഥ. ഉടൽ തേടി അലയും ആത്മാക്കളോടും വഴി മാറി മാറി വന്ന ശ്വാനങ്ങളോടും ഇര തേടി അലയും വിശപ്പിനോടും കുശലം പറഞ്ഞ് ഉടലപ്പറമ്പിലെ തീക്കോലങ്ങൾക്ക് കൂട്ടിരുന്ന ഭ്രാന്തന്റെ കഥ. വഴിയരികെ തീക്കാഞ്ഞ മന്തുകാലനോട് പരനേതെന്നറിയാതെ മാറിപ്പാർപ്പാൻ അരിശം കൊണ്ട ദേവി വഴിയെ അദ്വൈതമുരുവിട്ട വായിനോട് നിന്ന് കലഹിച്ച ഒരു പറയുക. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. പന്ത്രണ്ട് രാശിയും നേറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. പന്ത്രണ്ടു മക്കളിൽ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിന്റെ പാഷാണത്തിനിരമില്ല. എന്റെ സിരയിൽ നുരയ്ക്കും പുഴു കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. ഉള്ളിനഗ്നി കോണിൽ കാറ്റുരഞ്ഞ് തീജിറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ ഇതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണ് മൂടൻ. നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണ് മൂടൻ. ഇന്നത്തെ മുഖ്യാതിഥിയും
ചെറുകഥാകൃത്തുമായ കെ എസ് രതീഷ് സർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ടോജൻ സർ, പ്രിയ സഹപ്രവർത്തകരെ, കുഞ്ഞുമക്കളെ, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുവാനുള്ള ഒരു വേദിയായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രശസ്ത ചെറുകഥാകൃത്ത് ശ്രീ കെ എസ് രതീഷ് സാറിനും, ക്ലബ്ബ് പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ ടോജൻ സാറിനും, എന്നോടൊത്ത് പ്രവർത്തിച്ച ക്ലബ്ബുകളുടെ വിവിധ കൺവീനേഴ്സിനും, പരിപാടികൾ അവതരിപ്പിച്ച എൻ്റെ പ്രിയ കൂട്ടുകാർക്കും, സവിയോ കുടുംബത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.